നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത്, അതിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു അവന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ നമ്മളെ വിളിക്കുന്നത് എന്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വാലിന്റെ സദസ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വാലിന്റെ സദസ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ലവനാരാ എന്ന് ഖുർആൻ ചോദിച്ചത്, നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ബാങ്ക് വിളിക്കുന്ന, ഇൽമ് പറയുന്ന, അത്തരം സദസ്സുകളിലേക്ക് വിളിക്കുന്നവരെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, അല്ലാഹ ആരാ ഇബാദത്തിൽ വശാബുൻ നസഫി ഇബാദത്തില്ലാഹി, അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ എന്നല്ലേ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളരുക എന്ന് പറയുമ്പോൾ അല്ലാഹ ആരാ, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ദൗർബല്യത്തിൽ സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ആദ്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. നിങ്ങൾ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ, ഒരു ചെറിയ ബീജവും അതേ അണ്ടവും സങ്കലനം നടത്തിയിട്ടല്ലേ നിങ്ങളുടെ മാതാവിന്റെ വയറ്റിൽ നിങ്ങൾക്ക് ജന്മമുണ്ടായത്. നിങ്ങൾ വളരെ ദുർബലമായിരുന്നില്ലേ, അതുണ്ടാക്കാൻ കഴിയുമോ? ഇന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ടെലിഫോൺ ചെയ്തു, പാലക്കാട് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ചെയ്തു, ഈ വൈകുന്നേരം ടെലിഫോൺ ചെയ്തു. നമ്മളെ കുമ്മോൾ ഇബ്രാഹിം ഉസ്താദ് അടുത്തുണ്ട്, ഞാൻ ഫോണ് തുറന്നു വെച്ചതായിരുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സ് 27 ആയി, എനിക്ക് ഇതേവരെ ഇതാ എനിക്ക് സന്താനോൽപാദനത്തിന് ഇന്ദ്രിയമെന്ന് പറയുന്ന സാധനം തന്നെ സൃഷ്ടിക്കപ്പെട്ടതായി കാണുന്നില്ല. പല ഡോക്ടർമാർക്കും കാണിച്ചു, ഒരു ഉപാധിയും ചെയ്തിട്ട് യാതൊരു കാര്യവും കാണുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വൈകുന്നേരം എന്നെ വിളിച്ചു. അള്ളാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന്റെ വിഷമം അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, അള്ളാഹു തആല ചോദിക്കുന്നു, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, നിങ്ങളെ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, അതിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ അംശത്തിൽ നിന്ന്, ആ അംശത്തിൽ സൃഷ്ടിച്ചതല്ലേ നിങ്ങളെ. ഥുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വഹ്, പിന്നെ നിങ്ങളെ അള്ളാഹു ഘട്ടം ഘട്ടമായി അള്ളാഹു തആല നിങ്ങളെ വളർത്തി. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് മരണശേഷം ജീവിതമുണ്ടതിൽ സംശയമാണോ? യാ അയ്യുഹ നാസ്, ഓ മനുഷ്യരേ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് പുനർജന്മമുണ്ടതിൽ നിന്നതിൽ നിങ്ങൾക്ക് സംശയമോ? ഫൈന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ പടച്ചു. സുമ്മ മിൻ നുത്ഫഹ്, പിന്നെ നിങ്ങളെ ഇന്ദ്രിയതുള്ളിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ അലഖഹ്, പിന്നെ നിങ്ങളെ രക്തകഷ്ണത്തിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ മുഖ്, പിന്നെ നിങ്ങൾ ഒരു മാംസകഷ്ണമാക്കി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അത് കോലമാക്കപ്പെട്ട നിലക്കും കോലമാക്കപ്പെടാത്ത നിലക്കും ഒക്കെ മാതാവിന്റെ വയറ്റിൽ നിർത്തി. ലിനുബയ്യിന ലകും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, നമ്മൾ നിശ്ചയിച്ച ഒരു അവധിയുണ്ട്, ആ അവധി വരെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങളെ നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് പിന്നെ ചെറിയ കുട്ടിയായി നിങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു അല്ലേ. അശുദ്ധക്കും, പിന്നെ നിങ്ങൾക്ക് യുവത്വവും ആരോഗ്യവും കിട്ടിയില്ലേ. ആരോഗ്യത്തോടെ മരിച്ചു പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്തൊരു വാക്കാണ് റബ്ബിന്റെ വാക്ക്! ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ല പറയുന്നു, ആരോഗ്യം തന്നു അല്ലേ, ആരോഗ്യത്തോടെ തന്നെ മരിപ്പിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ട് താഴ്ന്ന പ്രായത്തിലേക്ക് പോകുന്നവർ. ഒരു കാലത്ത് യുവത്വമുള്ള കാലത്ത് വലിയ ഹിക്മത്തുള്ളവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നവനായിരുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയവനായിരുന്നു. പക്ഷേ പ്രായമങ്ങ് കൂടിയിട്ടിപ്പോൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അതാ എല്ലാ സമയവും വന്ന് ഭക്ഷണം കൊടുക്കുന്ന ഭാര്യയെ ചീത്ത പറയുന്നു, മക്കളെ ചീത്ത പറയുന്നു, മക്കൾ സങ്കടത്തോടെ പറയുന്നു, ഉസ്താദേ
ഉപ്പാക്കി ഒന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് പിന്നെയും ഞങ്ങളെ ചീത്ത പറയുന്നു, വരുന്നവരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. ബാപ്പക്കിപ്പൊന്നും ഓർമ്മയില്ല, ബാപ്പക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടുന്ന് പോയി ചിലപ്പോൾ കാട്ടിച്ചത് വാരി തിന്നുന്നു, മൂത്രം കയ്യിലാക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. മനുഷ്യനുണ്ടാകുന്ന അവസ്ഥകൾ ഖുർആൻ കിബറോടെ അഹങ്കാരത്തോടെ സുബിഹിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാതെ അതേ അലിവികളെ ചീത്തയും പറഞ്ഞ് വേണ്ടാത്തതിൽ മുഴുവനും ഇടപെട്ട് അബദ്ധങ്ങളിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരനെ ചിന്തിപ്പിക്കാൻ അല്ലാഹു പറയുന്നടോ, നിന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ നീ ചിന്തിക്കൂ. നിന്നെ നമ്മൾ വളർത്തി വളർത്തി എടുത്തില്ലേ, ചിലർ ആരോഗ്യത്തോടെ മരിക്കുന്നവരുണ്ട്, ചിലർ നല്ല വിവരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വിവരമൊക്കെ നശിച്ച് ഒന്നിനും പറ്റാത്ത ഒന്നും മനസ്സിലാകാത്ത ജീവിതം നയിക്കുന്നവർ, അങ്ങനെയും പ്രായമാകുന്ന സമയത്ത് ആയി പോകുന്നവരില്ലേ. وترى الارض هامده فاذا انزلنا عليها الماء اهتزت وربت وانبتت من كل زوج بهيج. ഈ ഭൂമിയിൽ ഒന്ന് ചിന്തിക്കൂ, ആ ഭൂമിയിൽ നേരത്തെ വെറും ഭൂമി, അവിടെ ഒരു നല്ല മഴ പെയ്തപ്പോ വിത്തുകൾ അതാ മുളച്ചു വരുന്നു, ഭൂമി നല്ല ഫലപുഷ്ടിയുള്ളതായി വെള്ളത്തോടെ ഫലപുഷ്ടിയുള്ള ഭൂമിയിൽ മുളച്ചു വരുന്നു, അത് ഉയരുന്നു വളരുന്നു, തേങ്ങ പറിക്കുന്നു, നെല്ല് കൊയ്യുന്നു, അതേ കായ പറിക്കുന്നു, പിന്നീട് അതേ മരം തന്നെ പിന്നീടതാ മറിഞ്ഞു വീഴാനാകുന്നു, പീറ്റയാകുന്നു, വൈക്കോലാകുന്നു, അതിങ്ങനെ നശിക്കുന്നു. അതുപോലെ നീ ഒന്നുകൂടി ചിന്തിക്കൂ, എല്ലാം ഉണങ്ങിപ്പോയൊരു ഭൂമി, ആ ഭൂമിയിൽ ഒരു മഴയങ്ങ് പെയ്തപ്പോ നേരത്തെ പുല്ല് കാണാനില്ലായിരുന്നു, ഒന്നും കാണാനില്ലായിരുന്നു, ഒരൊറ്റ മഴ പെയ്യുമ്പോ ഒക്കെയും അതാ വളർന്നു ഉയർന്നു വരുന്നു. നീ നിന്റെ ജീവിതം ഇവിടെ നശിച്ചു, നീ അവസാനം മരിച്ചു, പിന്നെ നിന്നെ ഇങ്ങ് ജീവിപ്പിക്കൽ അള്ളാഹുവിനൊരു പ്രശ്നമാണോ? ഈ ഉണക്ക് പുല്ലുകളുടെ പൊടിപൊടിയായി പോയ പുല്ല് ഒരൊറ്റ മഴ പെയ്യുമ്പോൾ തെളുത്ത് വളർന്നു വരുന്നത് നീ കാണുന്നില്ലേ? അള്ളാഹുവിനെ നിന്നെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? നിന്നെ ഉണ്ടാക്കൽ ഒരു പ്രശ്നമാണോ? ആ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ നിന്റെ ആരോഗ്യകാലം നീ തകർത്ത് കളയല്ല. ഖുർആൻ അത് തന്നെ പറയുന്നു. അങ്ങനെ അതേ നിന്റെ ദൗർബല്യത്തിന് ശേഷം നിനക്ക് യുവത്വവും ആരോഗ്യവും അല്ല തന്നു, വശൈബത്തൻ പിന്നെ നര തന്നു, വാർദ്ധക്യം തന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹ് അറിവുള്ളവനും കഴിവുള്ളവനും തന്നെ. ഓ ചെറുപ്പക്കാരെ, അള്ളാഹു തന്ന ആരോഗ്യ സമയത്ത് ഇബാദത്തുകൾ ചെയ്യുന്നവരാകണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ചെറുപ്പക്കാരായ യുവാക്കൾ സുന്നത്ത് നിസ്കരിക്കണം. ഞാൻ വേദനയോടെ പറയട്ടെ, പ്രായമുള്ളവർ സുന്നത്ത് നിസ്കരിക്കുന്നു, പണ്ഡിതന്മാര് സുന്നത്ത് നിസ്കരിക്കുന്നു. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ നീ ഇൽമോ പഠിച്ചില്ല, ഇൽമോ നീ പഠിച്ചില്ല, കിതാബോ നീ ഓതിയില്ല, എന്നാൽ ആ പണ്ഡിതന്മാര് ഇൽമുള്ളതോടുകൂടെ തന്നെ ധാരാളം സുന്നത്ത് നിസ്കരിക്കുമ്പോ എനിക്കോ ഇൽമില്ലാതെയായി പോയി, എന്റെ പ്രവൃത്തിയും കുറഞ്ഞാൽ ഞാൻ എന്റെ രാജാവിന്റെ സമീപത്തെങ്ങനെ എത്തും? അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഞാൻ നിസ്കരിക്കുമെന്ന വാശി വിവരമില്ലാത്തവർക്കല്ലേ ഉണ്ടാകേണ്ടത്? പണ്ഡിതന്മാര് ചെയ്യേണ്ടതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പണ്ഡിതന്മാരെന്തായാലും അത് ചെയ്യേണ്ടത് തന്നെ. ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കാരം മലക്കുകൾക്കുള്ളതാണോ? നമ്മൾ ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു രണ്ടരക്കയത്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ മുമ്പ് ഒരു നാല് നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് ദുഹറിന്റെ ശേഷം ഒരു നാല് നിസ്കരിച്ചുകൂടാ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളിലൊക്കെ ജുമാ കഴിഞ്ഞാൽ ചെറുപ്പക്കാരന്റെ ഇറങ്ങി ഓടുന്നത് വല്ലാത്ത തിരക്ക് തന്നെ, നിന്റെ തിരക്ക്. അതാ പ്രായം ചെന്നവരിന്ന് ആമീൻ പറയുന്നു, നമ്മളെ പണ്ഡിതന്മാരിന്ന് ആമീൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, വലിയ
ഇൽമിന്റെ ബഹറുകളായിരുന്ന കീഴന ഉസ്താദ് എപ്പോഴെങ്കിലും ഒരു ജുമാ കഴിഞ്ഞിട്ട് ദുആ കഴിയാതെ ഇറങ്ങിപ്പോകാറുണ്ടോ? ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസിരാർ പോകാറുണ്ടോ? ആലിമീങ്ങൾ പോകാറുണ്ടോ? അവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമ്പാദിക്കാനിരിക്കുമ്പോ ചെറുപ്പക്കാരാ, ഒരു ഇൽമില്ലാത്ത നിനക്ക് ഒരു രണ്ട് മിനിറ്റ് ആ ദുആയിലൊന്ന് പങ്കെടുത്തുകൂടെ? ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൂടെ? ഒരു 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കൂടെ? ഇത് നമ്മൾ ആഖിറത്തിലേക്ക് എപ്പോഴാ സമ്പാദിക്കാൻ പോകുന്നത്? ആഖിറത്തിലെ ജീവിതമുണ്ടെന്ന് നീ ഉറപ്പിച്ചിട്ടില്ലേ? നിനക്ക് ആ സമയത്ത് പെട്ടെന്ന് ഇറങ്ങി നീ സ്വറ പറയുകയല്ലേ ചെയ്യുന്നത്? അങ്ങാടിയിൽ പോയി ഇരുന്ന് പിന്നെ കഥ പറയുകയല്ലേ ചെയ്യുന്നത്? നിനക്ക് ആ ഒരു 33 സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ഒരു 33 അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ആകെ ഒരു 2 മിനിറ്റ് നീ സഹിച്ചിരുന്നാൽ 100 ദിക്റല്ലേ ചൊല്ലിപ്പോകുന്നത്? 100 ദിക്റിന് 1000 പ്രതിഫലമല്ലേ കിട്ടാൻ പോകുന്നത്? അപ്പൊ 100 ദിക്റിന് 1000 പ്രതിഫലം 2 മിനിറ്റ് കൊണ്ട് കിട്ടുമ്പോ അതിന് സമയമില്ല നിനക്ക്. നീ ഇറങ്ങിയിട്ട് എന്താണ് ഇവിടെ സമ്പാദിക്കാൻ പോകുന്നത്? ഒന്നും സമ്പാദിക്കുന്നില്ല. നീ അങ്ങാടിയിൽ നേരം പോക്കാണ്, സമയം വെറുതെ സ്വറ പറഞ്ഞ് നേരം പോക്കാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലുകയാണ്, അവരവിടുന്ന് സലാത്ത് ചൊല്ലുകയാണ്, അവരവിടുന്ന് ഖുർആൻ ഓതുകയാണ്. അവിടുന്ന് പണ്ഡിതന്മാർ ഒരു 10 മിനിറ്റ് ജുമാന്റെ ശേഷം പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം കേട്ട് ഇൽമ് പഠിക്കാണ് തഖ്വയുള്ളവര്. നിനക്കതിന് നേരമില്ല, നിനക്ക് ഭയങ്കര തിരക്കാണ്. നിന്റെ തിരക്ക് മരിക്കുന്നതോടെ തീർന്നില്ലേ ചെറുപ്പക്കാരാ? മരണത്തോടുകൂടെ തിരക്ക് തീർന്നില്ലേ? പിന്നെ തിരക്കുണ്ടോ ഇവിടെ? ഓ സഹോദരന്മാരെ, ആരിഫീങ്ങൾ പൊട്ടിക്കരഞ്ഞില്ലേ? ഞാൻ ദീർഘമായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ? ബഹുമാനപ്പെട്ട അതാഉ സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, ആ അതാഉ സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. ജോലിയെടുത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. അത് പണ്ഡിതന്മാർക്കും ജോലിയെടുക്കാം, സാധാരണക്കാർക്കും ജോലിയെടുക്കാം. ജോലിയെടുക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട അതാഉ സുലമി റളിയല്ലാഹു അൻഹു നല്ല ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, അത് വളരെ ക്ലിയറാക്കി നെയ്തുണ്ടാക്കി. ശേഷം ആ വസ്ത്രവും എടുത്ത് അങ്ങാടിയിലേക്ക് പോയി. അങ്ങാടിയിൽ പോയത് എന്തിനാണ്? വസ്ത്രം വിൽക്കാനാണ്. വസ്ത്രം വിറ്റിട്ട് കാശുണ്ടാക്കി ജീവിക്കാനാണ്. അങ്ങനെ വസ്ത്രം വിൽക്കുന്ന സ്ഥലത്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വസ്ത്രം ഇങ്ങനെ വെച്ചു. എന്നിട്ട് വില പറയാൻ വേണ്ടി ആളെ വിളിച്ചു. അപ്പോഴതാ നല്ല ഒരു പട്ട് കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് ഏത് വസ്ത്രത്തിന്റെയും ഗുണവും ദോഷവും പെട്ടെന്ന് നോക്കി പറയാൻ കഴിയൂ. അങ്ങനത്തെ ഒരു കച്ചവടക്കാരൻ അടുത്തു വന്നു. അടുത്തു വന്നിട്ട് ചോദിച്ചത്, കുറച്ചു തരുവോ, വില കുറച്ചു തരുവോ? അതാ ഉസ്സലമി റളിയല്ലാഹു അൻഹു, എനിക്ക് ആ പറഞ്ഞ വില തന്നെ കിട്ടണമെന്ന് പറയുമ്പോ ആ കച്ചവടക്കാരൻ എന്നിട്ട് പറയുന്നു, നിങ്ങളി കൊണ്ടുവന്ന വസ്ത്രത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, ഇങ്ങനെ ഒരു ദോഷമുണ്ട്, അങ്ങനെ ഒരു ദോഷമുണ്ട്, ഓരോ ന്യൂനതകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതാഹുറദിയല്ലാഹു അൻഹു തുണി ഇങ്ങോട്ട് വാങ്ങി. തുണി വാങ്ങിയിട്ട് ഇരുന്നൊരൊറ്റ കരച്ചിലാണ്, കരഞ്ഞിങ്ങനെ കണ്ണു പൊക്കി പൊക്കി ബുക്കാൻ ശബല്ലാത്ത കരച്ചില് കരയാണ്. അപ്പൊ ഈ വില പറയാൻ വന്നാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ വില പറയാൻ വന്നാൽക്ക് വിഷമം തോന്നി. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അതേ പൈസ തന്നെ തരാം, നിങ്ങൾ കരയണ്ട. വല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തുണിയാണിത്, നന്നായിട്ട് അധ്വാനിച്ച് നെയ്തുണ്ടാക്കിയ തുണി. ആ തുണിക്ക് ഈ കച്ചവടക്കാരൻ വന്ന് അതിന് കുറെ ന്യൂനതകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട അതാഹുറദിയല്ലാഹു കരയാണ്. അക്കരയുന്നത് കണ്ടപ്പോ ഇയാൾക്ക് കേറും തോന്നി. ദേതോന്നിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വില തന്നെ തരാം, നിങ്ങൾ കരയണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട അതാഹുറദിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ലൈസ ദാലിക കമാ തദുന്നു, നിങ്ങൾ എന്റെ തുണിക്ക് കുറ്റം പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, നിങ്ങൾ എന്റെ തുണിക്ക് വില കുറക്കുന്ന വകയിലല്ല ഞാൻ കരയുന്നത്. ഞാൻ ഈ തുണി നെയ്യാൻ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു. ഈ തുണി നല്ല നിലക്ക് നെയ്തുണ്ടാക്കാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഒരു കുറ്റവും കുറവില്ലാത്ത നിലക്ക് മാർക്കറ്റിൽ ഇത് ഇറക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങേയറ്റം അധ്വാനിച്ചിട്ടാണ് ഈ തുണി ഞാൻ നെയ്തുണ്ടാക്കിയത്. പക്ഷേ ഫലം
ഞാനിത് വളരെ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും ഈ തുണിയെ സംബന്ധിച്ച് നല്ല വിവരമുള്ള ഒരാളെ മുന്നിൽ എന്റെ തുണി ഇങ്ങെത്തി നോക്കുമ്പോ എത്ര കുറ്റമാണ് അയാൾ കണ്ടുപിടിച്ചത്. ഞാൻ എത്ര അധ്വാനിച്ചാ ഇതുണ്ടാക്കിയത്, പക്ഷേ ഒരറിയുന്ന എന്റെ മുമ്പിൽ വന്നു നോക്കുമ്പോ ഈ തുണിക്കൊരായിരം കുറ്റം കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ എന്റെ ചിന്ത മാറിപ്പോയി. എന്റെ ചിന്ത പോയത് ഞാനിവിടെ തുണി നെയ്യാനല്ലോ പടക്കപ്പെട്ടത്, അത് വിൽക്കാനല്ലോ പടക്കപ്പെട്ടത്. തുണി നെയ്യുന്നതും തുണി വിൽക്കുന്നതുമൊക്കെ ജീവിക്കാനല്ലേ, ജീവിക്കുന്നത് അല്ലാഹ് ഇബാദത്തെടുക്കാനല്ലേ, അല്ലാഹ് എന്നെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയല്ലേ. ആ ഇബാദത്ത് ഞാൻ എന്റെ അറിവനുസരിച്ചൊക്കെ ഇബാദത്തെടുക്കുന്നുണ്ട്, പക്ഷേ ഇതാ ഒരു ഒരു തുണിനോട്ടം അറിയുന്നവന്റെ മുമ്പിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ തുണി അവന്റെ മുമ്പിലെത്തുമ്പോഴേക്ക് 100 ഐബാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹ് എന്റെ മുമ്പിൽ അങ്ങെത്തുമ്പോൾ ഇന്ന് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ അവനല്ലേ നാഖിദുൽ ബസീർ, അവനല്ലേ ശരിയായ നോട്ടക്കാരൻ. അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എന്റെ അമൽ ഓരോന്നോരോന്നങ്ങ് പരിശോധിക്കുമ്പോ അല്ലാഹു തആല അതിനെന്തൊക്കെ കുറ്റങ്ങളായിരിക്കും കണ്ടെത്തുന്നത്. അത് ഓർത്തപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ പറഞ്ഞു ഫർളു നിസ്കാരത്തിന് വല്ല കേടും ഉണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ ഫർളു നിസ്കാരത്തിന് വല്ല കേടുമുണ്ടെന്ന് മലക്കുകളുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ അള്ളാഹു തആല പറയും അയാൾക്ക് സുന്നത്ത് നിസ്കാരമുണ്ടോ നോക്കണം. സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ ആ കേടുള്ള ഫർളിന്റെ സ്ഥാനത്ത് സുന്നത്ത് നിസ്കാരം വെച്ചിട്ട് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയച്ചോ. സുന്നത്തില്ലെങ്കിലോ ഫർളു നിസ്കാരം ശരിയായില്ല, അവനെ നരകത്തിലേക്ക് വിട്ടോ. സദഖ ചെയ്യുന്നവർ സകാത്ത് കൊടുക്കൽ കൃത്യമായി കൊടുക്കേണ്ടതാ. സകാത്ത് കൊടുത്തതിന് വല്ല ന്യൂനതയും എവിടെയെങ്കിലും സംഭവിച്ചോ? അവൻ ധാരാളം ധർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക്, നിർബന്ധമില്ലാത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്, നിർബന്ധമില്ലാത്ത ധാരാളം കൊടുത്തിട്ടുണ്ടോ, അതാ സകാത്തിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കോ. ഇങ്ങനെ സുന്നത്ത് കൊണ്ട് ഫർളിനെ പരിഹരിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നേരെ മറിച്ച് സുന്നത്തില്ലെങ്കിലോ പരിഹരിക്കലവിടുന്നാണ്. അപ്പൊ ചെറുപ്പക്കാർ സുന്നത്ത് നിസ്കരിക്കണം. വാദിന്റെ സദസ്സിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ ഒരൊറ്റ ഫർളും ഖളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. ഞാൻ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കുമെന്ന് ഉറപ്പിക്കണം. നമ്മൾ ഖുർആൻ ഒരു ദിവസം ഓതുമെന്ന് ഉറപ്പിക്കണം. സലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പിക്കണം. ദിക്ര ഹൽഖയുടെ സദസ്സിൽ ഞാൻ പോയിരിക്കുമെന്ന് ഉറപ്പിക്കണം. ദിക്റും സലാത്തും ചൊല്ലുമ്പോ പങ്കെടുക്കണം. മൗലിദ് ഓതുമ്പോ റസൂലുള്ളാഹി മദ്ഹി പാടുകയാ, അവിടെ ഞാൻ ഇരിക്കുമെന്ന് ഉറപ്പിക്കണം. മൗലിദ് അപ്പുറത്ത് ഓതുന്നു രണ്ടാള്, ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്ത് കഥ പറയുന്നു. എന്തേ നമുക്ക് റസൂലുള്ളാഹി മദ്ഹി വേണ്ടേ? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം വേണ്ടേ? നമ്മുടെ നാടുകളിലൊക്കെ മൗലിദ് ഓതുന്നു, 4-5 മുസ്ലിയാമാർ മൗലിദ് ഓതുന്നു, അതൊരു കർമ്മം. ബാക്കിയുള്ളവരൊക്കെ പന്തലിരുന്ന് കഥ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹി ഒന്ന് കേട്ടുകൂടെ നമുക്ക്? അറിയില്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് ബർക്കത്തെടുത്തുകൂടെ നമുക്ക്? ലാത്തീബ് ചൊല്ലും, ദിക്റ് ചൊല്ലും. ദിക്റ് ചൊല്ലുമ്പോ മറ്റുള്ളവർക്ക് ഇപ്പുറത്ത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണം. ദിക്റ് ചൊല്ലുന്നവര് ചൊല്ലുന്നു, നമുക്കതൊന്നും വേണ്ടാത്ത മാതിരിയുണ്ട്. അങ്ങനെ ആകാൻ പറ്റുമോ? നമ്മളും ചൊല്ലണ്ടേ ദിക്റ്? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത് ഒരു കാര്യമല്ലേ? ഒരു ദിക്റ് ചൊല്ലിയാൽ അത് കാര്യമല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ ഒരു മരം നട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ലേ ദിക്റിന്റെ മഹത്വം? നമ്മളും ചൊല്ലണ്ടേ ദിക്റ്? ഇബാദത്തിൽ വളർന്നു വരണം. പണ്ഡിതന്മാര് ദീനിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നു, നമ്മൾ അവരുടെ കൂടെ കൂട്ടുചേർന്ന് കൊടുക്കണ്ടേ? ഓ ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്രിസ്തു സമുദായം വളരെ ചുരുക്കം ന്യൂനപക്ഷമല്ലേ? സിഖ് സമുദായം വളരെ ന്യൂനപക്ഷമല്ലേ? പക്ഷേ നമ്മുടെ രാജ്യത്ത് എല്ലാ നിലക്കും ഉയർന്നു നിൽക്കുന്നത് സിഖ് സമുദായവും അതുപോലെ ക്രിസ്തു സമുദായവും. എവിടെയും അവർ രംഗത്ത് ഉയർന്നു നിൽക്കുകയല്ലേ? ഞാൻ അവരോട് അസൂയ ഉണ്ടായിട്ട് പറയുകയല്ല, നമ്മൾ പാഠം പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ കാരണം? കാരണം അവരുടെ പണ്ഡിതന്മാർ, അവരുടെ അച്ഛന്മാർ, അവരുടെ പാതിരിമാർ, അവരുടെ പുരോഹിതന്മാർ, അവർ അവരുടെ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി അവർ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു, അവർ ധാരാളം സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു,
ധാരാളം സ്കൂളുകൾ നിർമ്മിക്കുന്നു, ധാരാളം സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. അവരതിന്റെ പ്രവർത്തനം നടത്തുമ്പോ ക്രിസ്തു സമുദായം, ക്രിസ്ത്യാനികളായ അച്ഛന്മാരുടെ പിന്നിൽ അവരിൽ പല പാർട്ടിക്കാരുമുണ്ട്. ക്രിസ്ത്യാനികൾ ഒറ്റ പാർട്ടിയല്ല, 100 പാർട്ടിയിലാണവർ. കാരണം ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് കാര്യം ശരിയാകാൻ അവരുടെ പാർട്ടിയിൽ അവരുടെ സമുദായം ഉണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ക്രിസ്തു സമുദായത്തിന് പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ പലതാണെങ്കിലും അവരുടെ പണ്ഡിതന്മാര് സമുദായത്തിന് പ്രവർത്തിക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും ആ പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിന്റെ ഗുണം ആ സമുദായം അനുഭവിക്കുന്നു, സിഖ് സമുദായം അനുഭവിക്കുന്നു. നമ്മളോ നമ്മളുടേത് ആ രൂപത്തിൽ അയിങ് വരുന്നില്ല. അള്ളാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കട്ടെ. പണ്ഡിതന്മാര് ദീനിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ, സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ സമൂഹം മുഴുവനും അവരെ പിന്തുണക്കുകയല്ലേ വേണ്ടത്? കാര്യലാഭത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ അത് കണ്ടറിയാൻ നമുക്ക് സാധിക്കണ്ടേ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം പറയുകയാണ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങളെ യുവത്വകാലം നിങ്ങൾ നശിപ്പിക്കല്ല, മറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് യുവത്വകാലത്ത് ധാരാളം സമ്പാദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു, ഓ ജനങ്ങളെ, ഇത്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യം നേടിയെടുക്കണം. 5 കാര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യം നേടിയെടുക്കണം. ശബാബക ഖബ്ല ഹറമിക, വസിഹതക ഖബ്ല സഖമിക, നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വകാലത്ത് തന്നെ നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. യുവത്വകാലത്ത് സൽക്കർമ്മം ചെയ്ത് സമ്പാദിച്ചു വെക്കണം. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമാണ്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിന്റെ പാരത്രീക ലോകത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. വഖിനക ഖബ്ല ഫഖരിക, നീ ഫഖീറാകാൻ പോവുകയാണ്, മരിക്കുന്നതോടുകൂടെ നിനക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വകുപ്പില്ല. ആ ഫഖീർ തരം നിനക്ക് വരുന്നതിന് മുമ്പ് നിനക്കിപ്പോൾ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ്. നിന്റെ ഫഖീർത്തരം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യം നീ മുതലെടുക്കണം. ഫറാഖക ഖബ്ല ശുഗലിക, ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ചു മക്കളായി, പ്രായമായി, ഇനി മകളെ കെട്ടിക്കണം, മകനെ കെട്ടിക്കണം, വീടുണ്ടാക്കണം, 100 പ്രശ്നങ്ങളല്ലേ. ആ പ്രശ്നം വരുന്ന സമയത്ത് നിനക്ക് പലതിനും സമയം കിട്ടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുട്ടികൾ അത്തരം വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ധാരാളം ചെയ്തു വെക്കണം. നിനക്ക് വലിയ ഡ്യൂട്ടി, വലിയ ജോലി വരാൻ പോവാണ്, നിന്റെ മകളെ കെട്ടിക്കലും നിന്റെ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകലും അതിന്റെ ചെലവ് നോക്കലും അങ്ങനെ തുടങ്ങി ഒരുപാട് വരാൻ പോവാണ്. അതിന് മുമ്പ്, ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാരില്ലേ, കഴിച്ച ഉടനെയുള്ളവരില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ചെലവില്ല, ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് മുമ്പാണ്, പ്രശ്നം വരുന്നതിന് മുമ്പുള്ള സമയത്ത് നീ നന്നായി ഇബാദത്ത് ചെയ്യണം. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് മരണത്തിന് വേണ്ടി നീ സമ്പാദിക്കണം മോനെ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം തിർമിദി റളിയല്ലാഹു തആല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹോദരന്മാരെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ വേണം. ചെറുപ്പത്തിലെ ആ രൂപത്തിൽ മക്കളായി വരാൻ എന്റെ ഉമ്മമാരെ, മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം കൂടി ഇന്നത്തെ ഒരു ദിവസം പറയാൻ കഴിയില്ല. ഞാൻ ചില സൂചനകൾ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലോക പ്രസിദ്ധമായ ഹിയാവിൽ ചൂണ്ടിക്കാണിച്ച ചില സൂചനകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മമാര് ശ്രദ്ധിക്കണം, നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇമാം ഗസ്സാലി റഹ്മഹുള്ള പറയുന്നു, ചെറിയ കുട്ടി നല്ല മനസ്സ്, ചെറിയ കുട്ടി നല്ല മനസ്സ്, ആരോടും വിദ്വേഷില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും എതിർപ്പില്ല, ചെറിയ മനസ്സ്, നല്ല മനസ്സ്. ആ നല്ല മനസ്സ്, നല്ല തെളിഞ്ഞ കണ്ണാടി പോലെയുള്ള മനസ്സാണ് ചെറിയ മക്കളുടെ മനസ്സ്. ആ ചെറിയ മക്കളുടെ മനസ്സിൽ നല്ലത് നാം വിതക്കണം, നല്ലത് നാം വിതക്കണം, നല്ല ചിന്തകൾ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു,
നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളെ ശരീരം രണ്ടും നരകത്തിൽ നിന്ന് കാക്കണമെന്നല്ല പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെ കുട്ടികളെ ശരീരം നിങ്ങൾ അല്ലാഹുവിൻ നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങളെ ഭാര്യമാരെ ശരീരം കാക്കണം, നിങ്ങളെ കുടുംബത്തിന്റെ ശരീരം കാക്കണം. അപ്പോൾ നീ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്ന ഉപദേശം സ്വീകരിക്കുന്നത് മകനോടുള്ള വെറുപ്പല്ല, മകനും മക്കളോടുള്ള എതിർപ്പല്ല, മക്കളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, മക്കളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നമ്മളെ മുൻഗാമികൾ നമ്മളെ മക്കളെ എത്ര അലിമീങ്ങളാക്കി വളർത്തി, നാദാപുരത്തൊക്കെ മുമ്പ് എത്ര വലിയ അലിമീങ്ങൾ ഉണ്ടായി. എന്താ കാരണം? കാരണം നാദാപുരത്ത് നമ്മുടെ മുൻഗാമികൾ അവരെ മക്കളെ ഇൽമു പഠിക്കാൻ വേണ്ടി വലിയ വലിയ ദർസിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോഴോ? ഇപ്പോൾ നാദാപുരത്ത് മുസ്ലിമീങ്ങളുണ്ട്, പേരോട് മുസ്ലിമീങ്ങളുണ്ട്, അതേ എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു തല പണം തന്നു നോക്കുമ്പോ സ്വന്തം മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന ചിന്ത നമ്മളെ കൽബുന്നു പോയി. അതേ ആലിമീങ്ങളാക്കി മക്കളെ വളർത്താൻ ആലിമീങ്ങൾ തന്നെ തയ്യാറല്ല. മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർക്ക് തന്നെ അവരെ മകൻ ഒരു ഡോക്ടറാകണം, ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകണം എന്നല്ലാതെ ഒരു ആലിമാകണം എന്ന ചിന്ത നമ്മളെ രക്ഷിതാക്കൾ ആലിമീങ്ങളെ മനസ്സിൽ തന്നെ വരുന്നില്ല. കാരണം കാലം ദുഷിച്ചുപോയി. ആഖിറത്തിന് വില കൽപ്പിക്കുന്നതിന് പകരം ദുനിയാവിന് വില വന്നുപോയി. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, വമഹമാ കാന ലബു യസൂനുഹു അന്നാരി ദുനിയാ ഫബിഅയ്യ യസൂനുഹു അന്നാരി ആഖിറത്തി ഔലാ. ഈ ഭൂമിയിലുള്ള തീക്കുണ്ടാരത്തിൽ പോയി നിന്റെ മകൻ ചാടിപ്പോകുന്നത് കാക്കണമെന്ന് നിനക്ക് ചിന്തയില്ലേ ബാപ്പാ, നിനക്ക് ചിന്തയില്ലേ ഉമ്മാ? എന്നാ നരകത്തിലെ തീയിൽ നിന്റെ മകൻ പോയി ചാടരുതെന്ന ചിന്ത നിന്റെ മനസ്സിൽ വേണ്ടേ ഉമ്മാ, നിന്റെ മനസ്സിൽ വേണ്ടേ ബാപ്പാ? ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നു, ആദ്യം തന്നെ പറയുന്ന കാര്യം, കുട്ടിയെ നിങ്ങൾ നന്നായി വളർത്തണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? മോശമായ കൂട്ടുകെട്ടിന് കുട്ടികളെ വിട്ടേക്കരുത്. കുട്ടികളെ മോശമായ കൂട്ടുകെട്ടിന് വിട്ടേക്കരുത്. ഇന്നലെ എനിക്ക് നമ്മളെ താഹാ തങ്ങൾ ടെലിഫോൺ ചെയ്തു. ഒരു വനിതാ കോളേജിനെ സംബന്ധിച്ചാണ് ഫോൺ. അവിടെയുള്ള പെൺകുട്ടികളെ ടൂറിന് കൊണ്ടുപോവുകയാണ് മൈസൂരിലേക്ക്. ആരാണ് മൈസൂരിലേക്ക് ടൂറിന് കൊണ്ടുപോകുന്നത്? അന്യപുരുഷന്മാരായ ടീച്ചർമാരാണ്. ഈ അന്യപുരുഷന്മാരായ ടീച്ചർമാരുടെ കൂടെ അതാ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരികളായ കുട്ടികളെ ടൂറിന് അയച്ചു കൊടുക്കുകയാണ്. ബാപ്പ കൂടെയുണ്ടോ? ഉമ്മ കൂടെയുണ്ടോ? അത് ചിന്തിക്കാൻ നമ്മുടെ സമുദായം വളരുന്നുണ്ടോ? പറഞ്ഞാരങ്ങ് അയച്ചു കൊടുക്കുകയല്ലേ ബാപ്പയും ഉമ്മയും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെ പോയി നമ്മുടെ മതബോധം? നമുക്ക് പരിഷ്കാരമാണ്, നമുക്ക് ഫാഷനാണ്. മരിക്കണമെന്ന ചിന്തയില്ല, എന്റെ കുട്ടി എന്താകണമെന്ന ചിന്തയില്ല. ഞാൻ പിന്നീട് ഇൻഷാല്ലാ അതിലേക്ക് പിന്നീട് കടക്കുന്നുണ്ടാവും, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നല്ല കൂട്ടുകെട്ട്, തഖ്വയുള്ളവരുടെ കൂട്ടുകെട്ട് വേണം. അതിന് നിങ്ങൾ നല്ല കൂട്ടുകെട്ടുള്ളവരുടെ കൂടെ പറഞ്ഞയച്ചു കൊടുക്കണം. ഒരു കുട്ടി എസ് ബി എസ് സിയിൽ പ്രവർത്തിക്കുകയാണ്, എസ് എസ് എഫിൽ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആലിമീങ്ങളുടെ കൂടെ കൂട്ടുകെട്ടാനല്ലേ പറഞ്ഞേക്കുന്നത്? അത് നല്ലതല്ലേ? നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവേശനമല്ലേ? അത് മുടക്കാൻ നടക്കുന്ന എത്ര ആളുകളുണ്ട്! അല്ലാഹു നന്നാക്കട്ടെ. നന്മയുള്ള വിഷയങ്ങളിലേക്ക് കുട്ടികളെ കൂട്ടുകെട്ടിന് വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ സംഘടനാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സംഘടനയുടെ പേര് എന്തായിരുന്നാലും തെറ്റിന്റെ കൂട്ടുകെട്ടിന് അനുവദിച്ചുകൂടാ. കൂട്ടുകെട്ട് നന്നാകണം, തെക്കുവയുള്ളവരാകണം. തെക്കുവയുള്ള കൂട്ടുകെട്ടുമായി നമ്മുടെ ചെറിയ കുട്ടികളെ തന്നെ വളർത്താൻ നോക്കണം. അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, വലായു അബിദഹു തനഅം, കുട്ടികളെ ചെറുപ്പത്തിലേ സുഖിപ്പിച്ച് പഠിപ്പിക്കരുത്. കുട്ടികളെ ചെറുപ്പത്തിലേ സുഖിപ്പിച്ച് പഠിപ്പിച്ചാൽ അവൻ എന്നും സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും വക്താവായി മാറിപ്പോകും.
കുട്ടികൾക്ക് മുന്തിയ കുപ്പായം, മുന്തിയ വാച്ച്, മുന്തിയ തുണി, മുന്തിയത് അങ്ങനെയുള്ള ചിന്ത വളർത്തരുത്. അങ്ങനെ വളർന്നാൽ അവൻ മുന്തിയത് മാത്രം കിട്ടിയാലേ അടങ്ങുള്ളൂ എന്ന നിലക്ക് വരും. അങ്ങനെ വരുമ്പോ അവന് തൽക്കാലം അത്തരത്തിലുള്ളത് കിട്ടിയില്ലെങ്കിൽ അവൻ മറ്റൊരാളത് കട്ടെടുക്കാൻ ശ്രമിക്കും. ചിലപ്പം കള്ളനാകും, ചിലപ്പോൾ മറ്റൊരാളത് അനധികൃതമായി കൈയടക്കാൻ നോക്കും. അവൻ അവസാനം ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അതോടുകൂടെ തന്നെ, ഓ ജനങ്ങളെ, സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, ഹലാലായ സ്വത്ത് കഴിക്കുന്ന ഉമ്മമാരുടെ മുലപ്പാലല്ലാതെ കൊടുക്കരുത്. ഹലാലായ സ്വത്ത് കഴിക്കുന്നവരുടെ മുലപ്പാല് കൊടുത്ത് വളർത്തണം മക്കളെ. കാരണം ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹറാമ് കഴിച്ച് ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ജീവിതം നന്നായി കിട്ടൽ പ്രയാസം തന്നെ. ഇത് പറയുമ്പോ നന്നായി ചിന്തിക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ പറയും, ആദ്യം തന്നെ ഉമ്മയുടെ മുല കുടിക്കുമ്പോ മുലയിലെ പാല് തന്നെ ഹലാലാകണം എന്ന് പറഞ്ഞ രക്ഷിതാക്കളെ, നമ്മളെ ഭാര്യമാർക്ക് കൊണ്ടക്കൊടുക്കുന്ന ഏത് സാധനവും ഹലാലാകണം. അവരുടെ മുലയിലുണ്ടാകുന്ന പാല് ഹറാമിലൂടെ ഉള്ളതാണെങ്കിൽ ആ പാല് കുടിച്ച് വളരുന്ന കുട്ടിയിൽ ബറക്കത്തില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് എന്റെ മകൻ, ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല, എന്റെ മകൻ അതാ ഉമ്മാനി ഉപ്പാനി അനുസരിക്കുന്നില്ല ഉസ്താദേ. കുട്ടി നന്നാവും ദ്വേരക്കണം, വെറും ദ്വേരനാ പോരാ, നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, മക്കളെ വളർത്തുമ്പോ തുടക്കം മുതലേ ശ്രദ്ധിക്കണം. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, ഓ മനുഷ്യ, കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ലജ്ജയുണ്ടാകും, ആ ലജ്ജയെ നീ നിരുത്സാഹപ്പെടുത്തണ്ട. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പെണ്ണുങ്ങൾ, അന്യ പെണ്ണുങ്ങൾ ഫോൺ എടുത്തിട്ട് അസലാം അലൈക്കും എന്ന് പറയുന്നു, അന്യ ആണുങ്ങളോട് അസലാം പറയും, കയറി വന്നിട്ട് അന്യ ആണുങ്ങളോട് അസലാം അലൈക്കും. എവിടുന്ന് പഠിച്ചതാണിത്? അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് അസലാം പറയാൻ പറയാം. അതിപ്പോ ചെറിയ കുട്ടികളടക്കം പഠിച്ചു വരുന്നേ അന്യ പുരുഷന്മാർക്ക് സലാം ചൊല്ലിയിട്ട് പറ്റില്ല. കുട്ടികളെ ചെറുപ്പത്തിലേ തടയണം. പെൺകുട്ടികൾ അന്യ പുരുഷന്മാർക്ക് സലാം ചൊല്ലി പഠിപ്പിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലജ്ജയോടുകൂടെ ജീവിക്കുന്ന കുട്ടികളെ ലജ്ജയിൽ നിന്നകറ്റി നീ എന്തങ്ങ് പുറത്തൊന്നും വരാണ്ട് ഇങ്ങനെ നാണക്കേട് കൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കും ഈ രക്ഷിതാവ് തന്നെ. എന്നിട്ട് എല്ലാ രംഗത്തും കുട്ടികളെ ഇറക്കി കുട്ടികൾ എന്നത് ചെയ്യാമെന്നില്ലാത്ത രൂപത്തിലേക്ക് വളർച്ച പാടില്ല. ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുന്നു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈമാനുള്ളവർക്ക് ലജ്ജയുണ്ടാവും. അപ്പൊ നീ ലജ്ജയെ നിരുത്സാഹപ്പെടുത്തി പെൺകുട്ടികളെയും ആൺകുട്ടികളും ഒക്കെ ഏത് രംഗത്തും ഇറങ്ങി വരാമെന്ന ചിന്തയിലേക്ക് കൊണ്ടുവരരുത്. സുബ്ഹാനല്ലാ. ഇമാം ഗസ്സാലി റഹിമഹുല്ല വീണ്ടും പറയുന്നു, ഓ മനുഷ്യ, നീ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോ വളരെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് വളരെ നന്നായി തിന്നുന്ന ചില കുട്ടികൾ ഉണ്ടാകും. നന്നായിട്ട് തിന്നാൻ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെയുണ്ടല്ലോ, നന്നായിട്ട് അടിച്ചു മാറുക എന്ന് പറയുന്ന അങ്ങനെയല്ല കുട്ടികളെ ശീലിപ്പിക്കേണ്ടത്. കുട്ടികളെ ഒത്ത നിലക്ക് ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിക്കണം. വളരെ നന്നായി ഭക്ഷണം കഴിച്ച് ശീലിപ്പിച്ചാൽ ആ കുട്ടികൾ പിന്നെ മടിയന്മാരാകും. അതുപോലെ തന്നെ മറ്റ് പലതിലേക്കും കടന്നുപോകും. കുട്ടികൾ വളരുന്ന സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈകൊണ്ട് തന്നെ കഴിപ്പിച്ച് പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ എന്ന് ഭക്ഷണം കഴിക്കുമ്പോ എടുക്കുമ്പോ തന്നെ ചൊല്ലിക്കണം. എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇമാം ഗസ്സാലി റഹിമഹുള്ള മക്കളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോ തൊട്ട് മുന്നിൽ നിന്ന് തന്നെ വാരി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിന്റെ നടുവിൽ നിന്നെടുക്കരുത്. മറ്റൊരാളും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്, മറ്റൊരാളെ മുന്നിൽ നിന്നെടുക്കരുത്. അതുപോലെ മറ്റൊരാൾ എടുക്കുന്നതിന് മുമ്പ് വേഗം എടുത്തങ്ങ് തിന്നുകളയുക എന്നത് പഠിപ്പിക്കരുത്. നമ്മൾ ഏകദേശം കുട്ടികളെയും പെടക്കാക്കലും അധികം ഉമ്മാരാണ്. ഇപ്പൊ രണ്ടു മൂന്നാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ നല്ലത് നോക്കിയിട്ട് ഒരു കുട്ടി എടുത്തങ്ങ് തിന്നിട്ട് ഞാൻ അവനോട് കണ്ട് തീർത്ത് എടുത്തങ്ങ് തിന്ന്, അങ്ങനെയാണ് ആ മിടുക്കന്മാർ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അങ്ങനെയാ തോന്നുക. എവിടെ ഇരുന്നാലും ആദ്യം ഞാൻ നല്ലൊക്കെ പൊരിച്ച മീൻ ആദ്യം എടുത്തങ്ങ് തിന്നളിയാ. അങ്ങനെ പഠിപ്പിക്കരുത് കുട്ടികളെ. കുട്ടികൾക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്.
ഇമാം ഗസാലി റഹിമഹുള്ള പറയാണ് ഇതുപോലെ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കരുത് കുട്ടികൾ. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് വിളിച്ചാളാണ് ഉമ്മാര്, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആളെങ്ങനെ നോക്കിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം തന്നെ നോക്കി നിൽക്കുന്നത്. അപ്പൊ കുട്ടികളെ എന്തടപെടുക്കുന്നത്, അങ്ങോട്ട് പോയിക്കോ. കുട്ടികൾ അവിടുന്ന് മാറ്റി കളയണം, ഭക്ഷണം കഴിക്കുന്നവരെ നോക്കി നിൽക്കാൻ സമ്മതിക്കരുത്. ഭക്ഷണം തന്നെയും നോക്കാൻ വേണ്ടി അവസരം കൊടുക്കരുത്. ഭക്ഷണം അവരെ മുമ്പിലെത്തി കഴിച്ചോട്ടെ, നേരെ പറ്റി ഇങ്ങനെ നോക്കിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഉളരി തിന്നാൻ അവസരം കൊടുക്കരുത് കുട്ടികളോട്. മെല്ലെ നന്നായിട്ട് നല്ല നിലക്ക് എത്തുന്ന പറയണം. ഇതുപോലെ ബഹുമാനപ്പെട്ട ഒരു പറയാണ്, വളരെ പെട്ടെന്ന് തിന്നു തീർത്ത് സ്പീഡിൽ തിന്നു തീർത്ത് അങ്ങനെയായിരുന്നു. തീരെ മെല്ലെ അതും കൊണ്ട് നേരം പിടിപ്പിക്കുന്ന പോലത്തിൽ അങ്ങനെയായിരുന്നു. അതോടുകൂടെ തന്നെ കൈയും വസ്ത്രവും മൂക്കും തലയും ഒട്ടാകെ ചോറിച്ച് നോക്കുമ്പോ ഒട്ടാകെ പെരട്ടിയിരിക്കുന്നു. അങ്ങനെ കുട്ടികളെ നടപ്പാക്കരുത്. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോ കൈയിന്റെ വിരലുണ്ടെടുത്ത് തൊള്ളയിലിട്ട് കഴിച്ച് വേറെ വിടിയും. മുഷിയാതെ പിരളാത്ത രൂപത്തിൽ കുട്ടിക്കാലത്തെ അവരെ പരിചയപ്പെടുത്തണം. ഇമാം ഗസാലി റഹ്മത്തുള്ള ഓരോ കാര്യങ്ങളും പറയാണ്. ചിലപ്പോൾ നല്ല കറി ഇല്ലാത്ത പത്തിരി കൊടുക്കണം. ഇമാം ഗസാലി പറയാണ് നല്ല കറി ഇല്ലാത്ത പത്തിരി കൊടുക്കണം മക്കൾക്ക്. അതെന്തിനാ, മഹാനവർ പറയാ കറി ഇല്ലെങ്കിലും പത്തിരി തിന്ന് പരിചയപ്പെടണം. ചിലപ്പോ എയർപോർട്ടിൽ നിന്നൊന്നും കിട്ടൂല, ചിലപ്പോ ഹജ്ജ് ഇതിനു വേണ്ടി പോകുമ്പോ ക്യാമ്പിന്ന് ഉലമാൽ ഉണ്ടാക്കും. ഹജ്ജിന് പോയാൽ അവിടുന്ന് ക്ഷമിക്കാൻ കഴിയൂല, കാരണം നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ച് പഠിച്ചാല് അത് പറ്റൂല. ഇടക്കൊക്കെ കറിയും കൂട്ടാനൊന്നും ഇല്ല, കഴിച്ച് പഠിപ്പിക്കണം എന്നാ ഇമാം ഗസാലി റഹ്മഹുള്ള പറയുന്നു. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, അതാ നന്നായിട്ട് തിന്നുമ്പോ തിന്നുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയണം, ഈ അമിതമായ തീറ്റി ഉണ്ടല്ലോ അത് മൂരിന്റെ തീറ്റിയ, കാള തിന്നുന്ന പോലെ പശു തിന്നും പോലെ തീറ്റിയോട് തീറ്റി, അങ്ങനെ തിന്നരുത് എന്ന് പഠിപ്പിക്കണം. പിന്നെയും ബഹുമാനപ്പെട്ടവർ പറയാണ്, കൂടുതൽ തിന്നുന്ന ആളുകളെ കുട്ടികളെ മുന്നിൽ വെച്ച് പേര് പറയാതെ ആക്ഷേപിച്ച് സംസാരിക്കണം. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നും അങ്ങനെ അധികം തിന്നത് മോശമാണ് എന്ന ധാരണ കുട്ടിയുടെ മനസ്സിൽ വളരും. പിന്നെയും പറയാണ്, കുറഞ്ഞ ഭക്ഷണം കൊണ്ട് മതിയാക്കി ശീലിപ്പിക്കണം. അതുപോലെ വെളുത്ത വസ്ത്രം ധരിക്കാൻ കുട്ടിക്ക് താല്പര്യമുണ്ടാക്കണം, കളറുള്ളത് മാത്രം ധരിക്കാനുള്ള താല്പര്യമുണ്ടാക്കരുത്. ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇപ്പോൾ കുട്ടികളുടെ പെൺകുട്ടികളൊക്കെ വസ്ത്രങ്ങൾ ഏകദേശവും ശറഈൽ വിരോധിക്കപ്പെട്ടതാണ്. ശരീരത്തിന്റെ തുടിപ്പുകൾ കാണുന്ന വിധത്തിൽ ഫിറ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. അതിന് പ്രചോദനം നൽകുന്നതിന് പകരം നീ അങ്ങനെ ധരിച്ചാൽ മറ്റുള്ളവർ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തു പിടിച്ചിട്ട് മറ്റുള്ളവർ നോക്കുകയില്ലേ, അത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തണം. ഇമാം ഗസാലി റഹിമഹുള്ള പറയുന്നു, പുരുഷന്മാരെ ഡ്രസ്സ് പെൺകുട്ടികൾക്ക് ധരിക്കണമെന്ന് തോന്നിയാൽ, പെൺകുട്ടികളെ ഡ്രസ്സ് പുരുഷന്മാർക്ക് ധരിക്കണമെന്ന് തോന്നിയാൽ അപ്പോഴവരോട് പറയണം അതൊക്കെ വളരെ മോശം, ഏയ് ആൺകുട്ടികളെ പോലെ വളരെ മോശം, ഏയ് പെൺകൂസനാകാനടാ നീ വളരെ മോശം. ഇങ്ങനെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തി പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, മുന്തിയ വസ്ത്രങ്ങളും മുന്തിയ സാധനങ്ങളും വേണമെന്ന ചിന്ത കുട്ടികളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം. പിന്നെയും കുറെ പറഞ്ഞിട്ട് പറയാണ്, കുട്ടി വളരുന്ന സമയത്ത് തന്നെ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങൾ അതൊന്നും കുട്ടികളെ ചെയ്താൽ കുഞ്ഞുങ്ങളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങ് വിട്ടാൽ ഈ കുട്ടികൾ കുറച്ചു കാലം കഴിയുമ്പോ പച്ച കള്ളം പറയുന്നവരായി മാറും. കാരണം അവൻ വിചാരിച്ച പോലത്തെ കിട്ടാൻ വേണ്ടി കള്ളം പറയും. ചിലപ്പോ ചില കുട്ടികളുണ്ട് ബസ് കയറിയിട്ട് പൈസ കൊടുക്കാണ്ടെങ്കിൽ പോരും, മടങ്ങി വന്നിട്ട് ഉമ്മാനോട് പറയും ഞാൻ ഇന്ന് ബസ് കയറിയിട്ട് പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ നേരാ തരക്കേടില്ല നീ. അപ്പൊ ഈ കുട്ടിക്ക് തോന്നും നാളെയും കൊടുക്കാണ്ട് ഒപ്പിക്കണം, വേണമെങ്കിൽ ഏതെങ്കിലും മസാല പറയുന്ന വഴിയാരും ഉണ്ടാവും, കൊടുത്തില്ല കുഴപ്പമില്ല എന്ന് പറയാൻ ഇന്നാലില്ലായോ ഇന്നാലോ രാജു. ഈ കുട്ടി കള്ളനായി വളരും, ചതിയനായി വളരും. അത് വളർന്നതിന്റെ ഉത്തരവാദി തിരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞ ഉമ്മയാ. നേരെ മറിച്ച് ആ ഉമ്മ അപ്പൊ തന്നെ ബസ് കയറി പൈസ കൊടുത്തില്ലെന്നോ, സുബ്ഹാനല്ലാഹ്, എന്റെ മോനോ എന്റെ ഉപ്പാനെ പറയ, നിന്റെ ഉപ്പാനെ പറയിക്കേ, എന്നെ പറയിക്കേ, എന്ത് പണിയാ നീ എടുത്തത്? ആ ബസിന്റെ പേരെനിക്ക് അറിയാവോ, എന്റെ കണ്ടക്ടർ അറിയാവോ, അത് കൊടുക്കണം നീ. ഇനി മേലൊരു കാലത്തും ചെയ്തു വരുത് കേട്ടോ, പഠിച്ചവനെ ചതിച്ചിട്ട് വന്നോ,
നിന്റെ പോക്കിന് വർക്കത്തുണ്ടാവോ? നിന്റെ ഇൽമിന് വർക്കത്തുണ്ടാവോ? നിന്റെ ജീവിതത്തിന് വർക്കത്തുണ്ടാവോ? നീ കുട്ടിക്കാലത്തിനെ ചതിച്ചിട്ടാണെടാ പഠിക്കുന്നത്. അതിന്റെ ഗൗരവം കേട്ടിട്ട് വേണം ആ കുട്ടി, ഇനി മേലിൽ ഒരു മനുഷ്യനെ ഞാൻ ചതിക്കുകയില്ല എന്നാ കുട്ടിക്ക് ധരിക്കാൻ. നേരെ മറിച്ച് ആള് തരക്കേടില്ല, പിന്നെ വരുമ്പോ എല്ലാരോടും വേണേ പറയു എന്റെ അർത്ഥം ഇവനുണ്ടല്ലോ, ഭയങ്കര വികൃതിയാണ്, ഭയങ്കരം ബളവനുമാണ് ബസ്സിക്കാർ 20 കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇവന് തോന്നും അങ്ങനെ തന്നെയാ വേണ്ടത്, ബാക്കിയുള്ള കുട്ടികൾക്ക് തോന്നും അങ്ങനെയാ വേണ്ടത്, മുഴുവൻ കുട്ടികളും കള്ളന്മാരാവും. അതാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദാമൻ ഹസൂദൻ. ഇതുപോലെ ചിലരുണ്ടാവും ഓരോരുത്തരോട് അസൂയായിട്ട് ഓരോന്ന് പറയും. ഒരാള് നമ്മളെ പുരേന്റെ നേരെ അപ്പുറത്തെ പുരയിൽ, അയാള് അടുത്ത ദുബായ് പോയതാ, പെട്ടെന്ന് വന്ന് നോക്കുമ്പോ അയാൾക്ക് ഭയങ്കര കാറ്, ഭയങ്കര ബിൽഡിങ്, ഭയങ്കര ഉഷാറ്. അപ്പൊ വാപ്പയും ഉമ്മയും കുത്തിരിത്ത് ഇങ്ങനെ, മോനെ എവിടുന്നോ കട്ടുണ്ടോന്ന് ആയിരിക്കും അല്ലേ, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അസൂയോണ്ട് ഇങ്ങനെ പറയാ. വേണ്ടതുപോലെ ചിന്തിച്ചില്ലെങ്കിൽ സറൂഖൻ നിങ്ങളെ മക്കൾ കള്ളന്മാരാവും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കുട്ടി പറയാ, ഞാന് പീടിയെന്ന് ചങ്ങായി അങ്ങോട്ട് നോക്കുമ്പോ എല്ലാം വരണി നിർമുട്ടായി എടുത്ത്, അത് ഉമ്മാനോടാ വന്ന് പറയുന്നു. അപ്പൊ ഉമ്മ നേരാ ഇപ്പൊ കണ്ടിട്ടു, ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, അവിടെ ചെറിയ ഞാള് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞാ നാളെ രണ്ടു മുട്ടായി കക്കാൻ നോക്കും, ആ കുട്ടി കള്ളനായി മാറും. പിന്നെ നീ നിന്റെ മകനെ കാണാൻ നീ ജയിലിൽ പോകേണ്ടി വരും. അതാ ഇമാം മുസാലി റഹ്മുള്ള പറയും, സറൂഖൻ കള്ളനായി വളരും കുട്ടികൾ, നമ്മാമൻ ഏഷടിക്കാരനായി വളരും കുട്ടികൾ. കാരണം നിന്റെ മനസ്സങ്ങനെയാണ്, എന്റെ മക്കളുണ്ടാവും അങ്ങനെ തന്നെ, ഏഷടിയും ഭീഷണിയായിട്ട് പോകുമ്പോ മക്കളും ഇങ്ങനെ ഏഷടിയും ഭീഷണിയായിട്ട് അങ്ങനെ നടന്നു പോകും. അങ്ങനെ നീ വളരെ മോശമായ കാര്യങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ് ചിരിപ്പിക്കാൻ തുടങ്ങിയാൽ നിന്റെ മക്കളും അതേ രൂപത്തിലാകും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായി കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. ഈ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, മക്കളെ നിങ്ങളെ സ്വന്തം മക്കളെ കൃത്യമായി നിങ്ങൾ മദ്രസയിലെത്തിക്കണം, നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഉസ്താദിനടുക്കലെത്തിക്കണം, ടീച്ചർമാരുടെ അടുക്കലെത്തിക്കണം, അവരെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കണം. ഉസ്താദ് വളരെ മോശമാണെങ്കിലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഉസ്താദിന്റെ കുറ്റം പറയരുത്. ആ ഉസ്താദിനെ സുഖാര്യം വിളിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാളെ മാറ്റാം. പക്ഷേ ഉസ്താദിന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്, ടീച്ചറുടെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് മിണ്ടിപ്പോകരുത്. നിങ്ങളെ കുട്ടി അതോടുകൂടെ തകർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തെറ്റ് ചെയ്ത ഗുരുനാഥനാണെങ്കിലും ഗുരുനാഥന്റെ കുറ്റം കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ഒരു കുട്ടീനെ ഒരു ടീച്ചർ അടിച്ചു, അടിച്ചിട്ട് കൈയിന്റെ പെരല് പൊട്ടി, പൊട്ടിയിട്ട് ആ കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നില്ല എന്നോട് പറഞ്ഞു. ഇങ്ങനെ കുട്ടിയുടെ കൈ അടിച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ കിട്ടിയത് പോരാ, ഇനിയും കിട്ടണോ? കാരണം വെറുതെ എന്തായാലും അടിക്കൂല, എന്തെങ്കിലും ഒരു വികൃതി കളിച്ചിട്ട് അടിച്ചായിരുന്നു, അതുകൊണ്ട് കിട്ടണം ഇനിയും എന്ന് പറഞ്ഞു. അവന്റെ മുമ്പ് അങ്ങനെ പറയാവൂ, ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയേ പറയാവൂ. നേരെ മറിച്ച് ചില ആൾക്കാരുണ്ട്, എന്റെ മോന്റെ കൈ നോക്കട്ടെ, പഠിച്ചോനെ ഇങ്ങനെ അടിച്ചു അയാള് എന്ന് ചോദിച്ചിട്ട് ഇയാൾ വാളു എടുത്ത് ഇറങ്ങാൻ പോയാൽ ഈ കുട്ടി ഒരു കാലത്തും നന്നാവൂല. നേരെ മറിച്ച് ക്ഷമിക്കണം. അവിടെ ആ ഗുരുനാഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ സുഖാര്യം വിളിച്ച് ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ അതിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവര് മുഖേന നടപടി സ്വീകരിക്കുകയല്ലാതെ ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു ഗുരുനാഥനെയും കുറ്റം പറയരുത്. ഇമാം ഗസ്സാലി റഹിമഹുള്ള പഠിപ്പിക്കുന്നു, നന്നായി ഖുർആൻ പഠിപ്പിക്കണം, വഹാദീസ് അൽഅഖ്ബാരി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിപ്പിക്കണം, വഹികായാത്തുൽ അബ്റാരി നല്ല മഹാന്മാരെ ചരിത്രം പറഞ്ഞു കൊടുക്കണം, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, വഅഹ്വാലഹും മഹാന്മാരുടെ സ്വഭാവ സ്ഥിതി വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി, ഉമ്മയുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഉമ്മക്ക് പാല് കൊണ്ടുവന്ന് വെച്ച് നേരം വെളുക്കുന്നത് വരെ ഉമ്മ ഉറങ്ങിക്കിടക്കുമ്പോ നേരം വെളുക്കുന്നവരെ ഉമ്മനെയും കാത്ത്
പാലും കയ്യിൽ പിടിച്ച് സുബിഹിയായി പോയ മഹാന്മാരില്ലേ? ഓ സഹോദരന്മാരെ, മഹാന്മാരെ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, സജ്ജനങ്ങളോടുള്ള സ്നേഹം, ഔലിയാക്കളോടുള്ള സ്നേഹം, ആലിമീങ്ങളോടുള്ള സ്നേഹം കുട്ടികളുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് തന്നെ വളർന്നു വരണം. നമ്മൾ തന്നെ കുട്ടികളെ മുമ്പിൽ ആലിമീങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയാലോ കുട്ടിയൊക്കെ ഇൽമിനോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല, ആലിമീങ്ങളോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ പള്ളിയോട് ബഹുമാനം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ ദീനിനോട് ബഹുമാനം ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് വരെ ബഹുമാനം ഇല്ലാതെയായി പോവും. ആലിമീങ്ങളെ കുറ്റം മക്കളെ മുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലിമീങ്ങളെ കുറ്റം പറയരുത്, ഇൽമിന്റെ കുറ്റം പറയരുത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നല്ല നല്ല പദ്യങ്ങൾ പഠിപ്പിക്കണം, അതുപോലെ കുടുംബത്തിന്റെ മുന്നിൽ നല്ല നിലക്ക് ജീവിക്കാൻ പഠിപ്പിക്കണം. ഓരോന്നോരോന്നിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, നല്ല കാര്യം ഒരു കുട്ടി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം, നല്ല കാര്യം ചെയ്താൽ യാസീൻ കാണാതെ പഠിച്ചാൽ യാസീൻ ഒറ്റ തെറ്റുമില്ലാതെ ഓതി, നിനക്ക് ഞാൻ പ്രത്യേകം 5 പൈസ തരും, തന്നെ 5 പൈസ മതി അല്ലെ, 10 പൈസ അല്ലെ, 25 പൈസ 25 പൈസ കൊടുത്താലും തിരക്കില്ല, പക്ഷേ അക്ക കൊടുക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് സിനിമ മാസിക വാങ്ങാൻ ഇരിക്കാൻ വേണ്ടി അത് ഉമ്മാനോട് തന്നെ വാങ്ങി കൊടുക്കാനും പറയണം. പിന്നെ കൊടുക്കാൻ നമുക്ക് പൈസ കൈ കൊടുത്താൽ കുട്ടികൾ ചിരിക്കും, അതിന് അവസരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നല്ലൊരു സമ്മാനം വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കുക, കുട്ടിയുടെ സമ്മാനം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നല്ലത് ചെയ്താൽ പ്രോത്സാഹിപ്പിക്കണം, എവിടെയും പ്രോത്സാഹിപ്പിക്കണം. മോശമായതൊന്നും ചെയ്യാത്തൊരു നല്ല കുട്ടി എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാലോ, അപ്പൊ അവരടച്ച് ആക്ഷേപിക്കരുത്. നല്ലത് ചെയ്യുന്നൊരു കുട്ടി തന്നെ സാധാരണ എപ്പോഴും കൃത്യമായിട്ട് മദ്രസയിൽ പോകുന്നൊരു കുട്ടി എന്തോ ഒരു കാരണത്തെ ഒരു ദിവസം മടിച്ചാൽ ഞാൻ വരുന്നവരൊക്കെ മുമ്പിൽ ഈ കുട്ടിയെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, മറിച്ച് ആ കുട്ടി ഒരു ദിവസം വന്നൊരബദ്ധ, ആ അബദ്ധത്തിന് അടച്ച് ആക്ഷേപിക്കരുത്. കാര്യമായിട്ടൊരു കാര്യം ഉമ്മമാരോട് പറയാൻ, ഒരു കുട്ടിക്ക് ഒരു തെറ്റ് ചെയ്താൽ വിളിച്ച് സ്വകാര്യ കാര്യം വിളിച്ച് ഉപദേശിച്ച് തന്നാൽ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കുറവാക്കരുത്. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറവാക്കിയാൽ ചെറിയ മനസ്സാണ്, മനസ്സിൽ വേദനിക്കും, വിഷമിക്കും, അതിന്റെ ദൂഷ്യഫലം നമ്മൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുട്ടികളെ കുറവാക്കരുത്. അതോടുകൂടെ തന്നെ കുട്ടികളെ വേണ്ടാത്ത കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുക. ചില ഉമ്മാരുണ്ട്, ഇവൻ ഭയങ്കര കുരുത്തക്കാട് അവസ്ഥ അറിയുന്നത്, അപ്പൊ ഈ കുട്ടിക്ക് തോന്നുന്നു നല്ലോണം ഇനിയും കളിക്കണോന്ന്. കാരണം വലിയ ഉഷാറായിട്ട് പറയുന്നുണ്ടല്ലോ, വികൃതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട, അത് പ്രോത്സാഹിപ്പിക്കലായി പോയി, അതുകൊണ്ട് അത് പറയണ്ട. ഒന്നുകൂടി പറയട്ടെ, ചിലരുണ്ട് മകനൊരു ചെറിയ തെറ്റ് ചെയ്തു, അത് ചില ഭർത്താക്കന്മാർക്കുണ്ട സൂക്കേട്, അല്ലാത്തവർക്കുണ്ട സൂക്കേട്. ഒരു തെറ്റ് ചെയ്താൽ ഒരു പ്രാവശ്യം പറഞ്ഞ് അത് ഗൗരവം കാണിച്ച് അങ്ങ് നിർത്തിക്കളയ, പിന്നെ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത്. ചില സ്ത്രീകളുണ്ട് ഒരു തെറ്റൊരു കുട്ടി ചെയ്താൽ പിന്നെ അതിങ്ങനെ നേരം വെളുത്തി പിന്നെ ഒരു 2 ആഴ്ച കേൾക്കും, പിന്നെ അത് തന്നെ പാടലായി. അത് ചില പുരുഷന്മാർക്കുണ്ട് ആ സ്വഭാവം, ഒരു കാര്യം വന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞങ്ങ് നിർത്തിക്കളയണോ, പിന്നെ അതിങ്ങനെ പറഞ്ഞാലോ പിന്നെ അവനിന്റെ ബാക്കിന് ഒരു വില ഉണ്ടാവില്ല, അതിങ്ങനെ എത്ര ദിവസമായി കേൾക്കുന്നു എപ്പോഴും ഇങ്ങനെ പറയൂ, കഴിഞ്ഞതിന്റെ വില കഴിഞ്ഞു, അങ്ങനെ പറയരുത്. ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം അതിന്റെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ് അങ്ങ് നിർത്തിക്കളയ, പിന്നെ പറയാൻ പോയ, അപ്പൊ പിന്നെ 2-ാമതൊരു പ്രാവശ്യം വരും, അവന് തന്നെ അത് ഓർമ്മ ഉണ്ടാവും. നേരമത്തി നമ്മൾ അതിങ്ങനെ കുറേ പറഞ്ഞാലോ അതിന്റെ എല്ലാ വിലയും നശിച്ചു പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് സൂചിപ്പിച്ചില്ലേ, ആക്ഷേപിച്ചുകൊണ്ട് ഒരാളെയും ആക്ഷേപിച്ച് സംസാരിക്കാൻ കുട്ടികളെ വിടരുത്. നീ എന്തിനാടാ നോക്കുന്നു, നീ ചെറിയ കുട്ടിയല്ലേ, നീ എന്തിനാ ഇത്ര വലിയ ആൾക്കാരുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നിരുത്സാഹപ്പെടുത്തി കളയണം. അതുപോലെ തന്നെ ഉമ്മമാര് ശ്രദ്ധിക്കണം, സ്വന്തം ബാപ്പയെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കണം മക്കൾക്ക്. ബാപ്പാന്റെ കുറ്റം മക്കളെ മുന്നെന്ന് പറയരുത്. ചില സ്ത്രീകൾ മക്കളെല്ലാം ഇരുത്തിയിട്ടാ പറയാ, ഇന്റെ ഉപ്പ അങ്ങനെ തന്നെയല്ലേ, ഇന്റെ ഉപ്പ ഇന്റെ ഉപ്പാന്റെ കളി അങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ ഈ ബാപ്പനെ കുറിച്ച് ചെറിയ മക്കളെ മനസ്സിലുള്ള മതിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ആ മക്കളെ വളർത്താനും നന്നാക്കാനും ബാപ്പക്ക് കഴിയില്ല. ബാപ്പനെ സംബന്ധിച്ച് എപ്പോഴും ഉമ്മ നല്ല മതിപ്പുണ്ടാക്കുന്നതേ പറയാവൂ, ഇതുപോലെ ഉമ്മാനെ സംബന്ധിച്ച് ബാപ്പയും മതിപ്പുണ്ടാക്കുന്നതേ പറയാവൂ. ബാപ്പ ഉമ്മാനെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക് മക്കളെ വന്ന് സംസാരിച്ചാൽ ഉമ്മക്ക് ഒരു വിലയും പിന്നെ മക്കൾ കൽപ്പിക്കൂല. അപ്പൊ ഉമ്മാക്ക് ഈ മക്കളെ വളർത്തിയെടുക്കാൻ സാധ്യമല്ല.
അതുകൊണ്ട് തന്നെ നിന്റെ ഉമ്മയല്ലേ അത്, നിന്നെ പ്രസവിച്ചതാ ഉമ്മയല്ലേ, നിന്നെ പോറ്റിയതാ ഉമ്മയല്ലേ, നിന്നെ ഇതുവരെയും എല്ലാം ചെയ്ത ഉമ്മയല്ലേ. ആ ഉമ്മ പറയും പോലെ നിനക്ക് കേട്ടുവിടടാ, ആ ഉമ്മ പറഞ്ഞ നിനക്കനുസരിച്ച് വിടടാ. ഈ നിലക്ക് ഉമ്മ അഥവാ പറഞ്ഞ് മോശമാണെങ്കിൽ ഉമ്മാനോട് സുകാര്യം പറയണം, നീ പറഞ്ഞ് മോശമായിപ്പി കിട്ടോ, ഇനിമേലും അങ്ങനെ പറയണ്ട, ഈ കുട്ടിന്റെ മുന്നിന്നും ഉമ്മാനെ ശാസിക്കരുത്. മറിച്ച് ഈ ഉമ്മയോടുള്ള മതിപ്പ് നിലനിർത്താൻ വേണ്ടി സാധിക്കണം. ഇതുപോലെ ബാപ്പയെ സംബന്ധിച്ച് വലിയ മതിപ്പുണ്ടാക്കണം. കുട്ടികളെ കുട്ടിക്കാലത്തെ സുബിഹിന്റെ സമയത്ത് തന്നെ വിളിച്ചു ഉണർത്തണം. കുട്ടിക്കാലത്ത് വിളിച്ചു ഉണർത്തിയെങ്കിൽ മാത്രമേ കുട്ടികൾ സുബിഹി നിസ്കാരം കലാക്കാതെ പഠിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് അമലുകളും കുട്ടികളെ പരിചയപ്പെടുത്തണം. രാവിലെ തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി കുട്ടികൾക്ക് പ്രചോദനം നൽകണം. അള്ളാഹുവിന്റെ കലാം കൊണ്ട് തുടങ്ങട്ടെ അവന്റെ ജീവിതത്തിന്റെ തുടക്കം. രാവിലെ ഖുർആൻ ഓതിയിട്ട് തുടങ്ങട്ടെ അവന്റെ ജീവിതം. അങ്ങനെ വളരുന്ന കുട്ടിയാണ് നിനക്ക് ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്ന കുട്ടി. ആ ബോധം എന്റെ ഉമ്മമാരെ വേണം. എന്റെ ചെറിയ മോനല്ലേ, ഞാനെങ്ങനെ വിളിക്കാ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണ്ട. നിന്റെ മകനെ നരകത്തിലെ തീയും നിരക്ഷപ്പെടുത്താനാണിത് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഏഴാമത്തെ വയസ്സിൽ തന്നെ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. പിന്നെയോ അവരെ ഭീഷണിപ്പെടുത്തി, എടാ നിസ്കരിച്ചിട്ടില്ലടാ, ഗൗരവത്തോടെ ഭീഷണിപ്പെടുത്തി നിസ്കരിപ്പിക്കണം. പത്ത് വയസ്സായാൽ അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണം. ഇതുപോലെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം. ശീലിപ്പിച്ചില്ലെങ്കിലോ അവൻ നല്ല യുവാവാകുന്ന സമയത്ത് പ്രായം ചെന്ന നിന്നെ കൊണ്ട് അവൻ പത്തിരി ചുടിയിച്ച് നീ നോമ്പായിക്കുന്ന നിന്റെ മകന് നീ പത്തിരി ചുട്ടു കൊടുക്കേണ്ടി വരും. നീ അപ്പം കൈകടിക്കും, അപ്പം കൈകടിച്ചിട്ട് കാര്യമില്ല. കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ നോമ്പെടുത്ത് ശീലിപ്പിക്കണം. മക്കളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് കുറെ ഭൗതികമായ കാര്യങ്ങൾ ചെയ്യലല്ല. ശരിയായ സ്നേഹമുണ്ടെങ്കിൽ എന്റെ മകൻ കാലകാലം നരകത്തിൽ കിടക്കരുതെന്ന ചിന്ത വേണം ഉമ്മമാരെ. എന്റെ മകള് കാലകാലം നരകത്തിൽ കിടക്കരുതെന്ന ചിന്ത വേണം. എന്റെ മകളിപ്പോ ഫാഷനിൽ ഇറങ്ങി പോകണമെന്നല്ല ചിന്തിക്കേണ്ടത്. എന്റെ മകൻ തൽക്കാലം നല്ല പരിക്കാരിയാകണമെന്നല്ല ചിന്തിക്കേണ്ടത്. എന്റെ മകൻ കാലകാലം ഇന്നുള്ള തീയുണ്ടല്ലോ നമ്മളെ കയ്യിലെത്തി, അതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ് ജഹന്നമിന്റെ തീ. ആ തീയിൽ എന്റെ മക്കള് കാലകാലം കിടക്കരുതെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും ഒക്കെ നല്ല നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവരെ പരിചയിപ്പിക്കണം. അതിലൊന്ന് നഷ്ടപ്പെടുത്തിയാൽ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് ചോദ്യം ചെയ്യണം. അതേ, ഒരു നയാക്കാശ് പോലും അനാവശ്യം ചെലവഴിക്കാൻ അനുവദിക്കരുത്. അനാവശ്യമായി ചെലവഴിക്കുന്നവർ അവരെ മുന്നിൽ വെച്ച് നമ്മൾ ആക്ഷേപിച്ച് സംസാരിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ നീട്ടി പറഞ്ഞുകൊണ്ട് പറയാണ്, ദുന്യാവിനെ പ്രേമിക്കുന്നവനാക്കി വളർത്തരുത്. ദുന്യാവിന് വേണ്ടി ദുന്യാവിന് വേണ്ടി എന്തും ചെയ്യുന്നവനാക്കി കുട്ടികളെ വളർത്തരുത്. പണവും പൊന്നുമൊക്കെ പാമ്പും തേളുമാണെന്ന് പഠിപ്പിക്കണം. എനിക്കെന്റെ ബാപ്പനോട് ഭയങ്കര സ്നേഹം ഇപ്പോഴും മനസ്സിലുള്ള ഒരു വിഷയമുണ്ട്. നല്ല കടകടാന്ന് പറയുന്നൊരു 100 നോട്ട് കിട്ടി എനിക്ക്. അപ്പൊ ഞാനതെടുത്തൊന്ന് ചുംബിച്ചു. എന്റെ ബാപ്പ ഇനിയൊരു ചീത്ത അറിയാൻ പറ്റില്ല, അത്ര ദുന്യാവിനെ സ്നേഹിച്ചാ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ബാപ്പ കുറെ ഗൗരവത്തിന് സംസാരിച്ചു എന്നോട്. അള്ളാഹു തആല അവിടുത്തെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ഒരിക്കലും ദുന്യാവിനെ പ്രേമിക്കുന്നവനാക്കി മക്കളെ വളർത്തരുത്. ദുന്യാവ് താഴ്ന്ന സാധനമാണെന്ന ചിന്ത മക്കളെ മനസ്സിൽ വളർത്തണം. മുന്തിയ ജീവിതം ആഹ്റമാണെന്ന ചിന്ത വളർത്തണം. ചുരുക്കി പറയട്ടെ, ഇമാം ഗസാലി 1-2 കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ജനങ്ങളെ മുന്നിൽ വെച്ച് ഹാല് കാർക്ക് ചുറ്റി ജനങ്ങളെ മുന്നിൽ തുപ്പിയാൽ അപ്പം വിളിച്ചു പറഞ്ഞു, ഇനി മേലിൽ ജനങ്ങളെ മുന്നിൽ തുപ്പരുത്. അതുപോലെ മൂക്ക് നിങ്ങൾ ഒലിക്കുന്നുണ്ടാവും ചില കുട്ടികളെ, ഒലിക്കുന്ന സമയത്ത് തന്നെ മൂക്ക് പിടിച്ച് വൃത്തിയാക്കാൻ കുട്ടിക്കാലത്തെ പരിചയിപ്പിക്കണം. ജനങ്ങളെ മുന്നിൽ കോട്ട് വായിടുന്ന കുട്ടികൾ അപ്പൊ പറയണം, ജനങ്ങളെ മുന്നിൽ ഹാ എന്നെ തുറക്കരുത്, തുറക്കാണ് നിർബന്ധമാണെങ്കിൽ തന്നെ ഇങ്ങനെ കൈവെക്കണം എന്ന് വേണ്ടി കൈയിന്റെ പുറമ്പെക്കാൻ വേണ്ടി പഠിപ്പിക്കണം. ഇതുപോലെ നീ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ വേറൊരാളെ മുഖത്തിന്റെ നേരെ നീ പോയിട്ട് നിന്റെ മലദ്വാരത്തിന്റെ ഭാഗമാകുന്ന രൂപത്തിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിക്കണം. അതുപോലെ ഇമാം ഗസാലി റഹിമഹുള്ള പറയുന്നു, മറ്റൊരാളുടെ തലയുടെ നേരെ നിന്റെ കാല് നീട്ടരുത് എന്ന് പഠിപ്പിക്കണം. മറ്റൊരാളുടെ കാല് തലയുടെ നേരെ നിന്റെ കാല് നീട്ടരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. താടിക്ക് കൈ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കണം. ഗസാലി ഇമാം റഹിമഹുള്ള പറയാൻ, കൈ താടിക്ക് കൈ കൊടുക്കരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾ മടിയന്മാരായി ഉറക്കന്മാരായിട്ട് വളരും ഈ താടിക്ക് കൈ കൊടുത്ത് ചെറുപ്പത്തിലേ പഠിച്ചാൽ. അതുകൊണ്ട് താടിക്ക് കൈ കൊടുത്ത്
കൈ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കണം. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇരിക്കുന്ന സമയത്ത് വലിയവരിയിരിക്കുമ്പോ അവിടെ പോയി നീ ഇരിക്കരുത്, വലിയവർ നിൽക്കുന്ന സദസ്സിൽ പോയിട്ട് നീ സംസാരിക്കരുത്, നീ ഇങ്ങോട്ട് ആവശ്യം വരാതെ അങ്ങോട്ട് സംസാരം തുടങ്ങരുത്, വെറുതെ സംസാരം തുടങ്ങരുത്, ആവശ്യം വരുമ്പോഴേ സംസാരിക്കാവൂ, ചോദിച്ചതിന്റെ മറുപടിയെ പറയാവൂ, ഫീസ് ഇല്ലാതെ ഹാജരാകുന്ന വക്കീലിന്റെ മാതിരി നീ ഹാജരാകരുത് വിഷയത്തിൽ. കുട്ടികളെ ഓരോന്നും ചെറുപ്പത്തിനെ വളർത്തി പഠിപ്പിക്കണം. അനാവശ്യം സംസാരിക്കുന്നത് നിർത്തിക്കണം. കൂടുതൽ സംസാരിക്കുന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണെന്ന് പഠിപ്പിക്കണം. ചിലരുണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ കറ സർവറാം സംസാരിക്കും, ദുഷ്ടന്മാരുടെ സ്വഭാവമാണെന്ന് ഇമാം ഗസാലി റഹിമഹുള്ള പറയും. ആവശ്യമുള്ളത് സംസാരിക്കുക, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക, അതാണ്. പിന്നെ മഹാനവകൾ പറയാണ്, സത്യമായാലും കളവായാലും സത്യം ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെ ചില കുട്ടികൾ തൊട്ടനൊക്കെ മതാക്കര പള്ളിയാ പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അതിന്റെ പുറമേ വല്ലാഹി സത്യം എന്ന സത്യവും സത്യം പറയുന്ന നിലക്ക് തന്നെയും കുട്ടികളെ സത്യം ചെയ്യാൻ അനുവദിക്കരുത്. എന്തിനടാ നീ ഇപ്പൊ സത്യം ചെയ്തത്? എന്റെ ആവശ്യത്തിനാണ്? എന്താ അവിടെ സത്യം ചെയ്യേണ്ട ആവശ്യം? സത്യം എന്ന് പറയുന്നത് കാണുന്നതിനൊക്കെ ചെയ്യാനുള്ളതാണോ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നതിൽ നിന്ന് സാധിക്കാനാവുക്കാതീവൻ തടയണമെന്ന് ഇമാം ഗസാലി റഹിമഹുള്ള പറയും. കാരണം കുട്ടിക്കാലത്ത് ഇങ്ങനെ സത്യം ചെയ്ത് പഠിക്കരുത്, കളവ് പറഞ്ഞ് പഠിക്കരുത്, ഇങ്ങനെ ഓരോ വിഷയങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു. പൾമദ്രസയിലേക്ക് പോകുമ്പോ അതുപോലെ മറ്റു പള്ളിയിലേക്ക് പോകുമ്പോ ഒക്കെ കഴിയുന്നതും അവരുടെ കാലിൽ തന്നെ നടത്തി പറഞ്ഞേക്കാൻ നോക്കണം. വളരെ ദൂരെയാണെങ്കിൽ ലേസറിന്റെ വണ്ടി വരാൻ പാടില്ല എന്നർത്ഥമില്ല, കുറച്ചൊക്കെ നടത്തി പഠിക്കണം, ഇല്ലെങ്കിൽ കുട്ടികൾ തീരെ മടിയന്മാരായി പോകും. അങ്ങനെ കുട്ടികൾ നടക്കണം. കുട്ടികൾ വളരുമ്പോൾ നല്ല നിലക്ക് വളരണം. അങ്ങനെ വളർന്ന കുട്ടികളെ കൊണ്ട് പിൽക്കാലത്ത് വലിയ ഫലം ചെയ്യും. എപ്പോഴും വൃത്തിയോടെ ജീവിക്കാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകണം. ഷർട്ടും തുണിയൊക്കെ മുഷിഞ്ഞിട്ടല്ല വേണ്ടത്. എപ്പോഴും പല്ല് തേക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പല്ല് തേച്ചിട്ടേ ഉറങ്ങാവൂ എന്ന് നിർബന്ധിക്കണം. കഴിയുന്നതും ഒതുവെടുത്തിട്ട് ഉറങ്ങാൻ വേണ്ടി പ്രചോദനം നൽകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കുട്ടികളെ മനസ്സിൽ വളർത്തണം. തെറ്റുകളിൽ നിന്ന് കുട്ടികളെ അകറ്റണം. ആ നിലക്ക് നല്ല ജീവിതം നയിച്ചുകൊണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ കുട്ടികൾ നല്ല സ്വഭാവത്തോടെ വളരുന്നു. അങ്ങനെ വളർന്നൊരു ഉന്നതമായ സ്ഥാനത്ത് അവന്റെ യുവത്വകാലത്ത് തന്നെ എത്തിയാൽ അവൻ യുവത്വത്തിൽ മരിക്കട്ടെ പിന്നീട് മരിക്കട്ടെ ജീവിതം ആഹ്റം വിജയിക്കുന്നു. അത് മുഖേന ബാപ്പയും ചിലപ്പോ രക്ഷപ്പെടുന്നു, ചിലപ്പോ ഉമ്മയും രക്ഷപ്പെടുന്നു, കുടുംബവും രക്ഷപ്പെടുന്നു, നാടും രക്ഷപ്പെടുന്നു, വലിയ സമൂഹം രക്ഷപ്പെടുന്നു. അതിനെല്ലാവരും മക്കളെ വളർത്തുമ്പോ ശ്രദ്ധിച്ച് വളർത്തണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. സഹോദരന്മാരെ, ചെറുപ്പക്കാരനായ ഉമൈറുബ്നു ഹബീബി സുലമീ റളിയല്ലാഹു അൻഹു യുവാവാണ്, പടച്ചറപ്പിന്റെ ഇബാദത്തിൽ വളർന്നു വരികയാണ്. ആ ഉമൈറുബ്നു ഹബീബി സുലമീ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ആവേശമാണ്. ആ ആവേശത്തോടുകൂടെ ദീനിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും വേറെ ഒരെട്ടാളുകളും ബനു ഉമയ്യ ഗോത്രക്കാരുടെ ഭരണം നടക്കുന്ന കാലത്ത്, അഥവാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ റോമൻ ചക്രവർത്തിയുടെ ആളുകൾ വന്ന് മുസ്ലിം ചെറുപ്പക്കാരായ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഞങ്ങളെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കി. ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ പരിശുദ്ധമായ വിശ്വാസം ഉൾക്കൊണ്ടവരാണ്, ഈമാനുള്ളവരാണ്. ഈമാനിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറണം, നിങ്ങൾ ക്രിസ്തുമതം അംഗീകരിക്കണം. രാജാവിന്റെ നിർബന്ധമാണ്, അതിന് തുനിയാത്തവരെ കഴുത്തു വെട്ടുകയാണ്. അങ്ങനെ എന്റെ കൂടെയുള്ള 8 സഹോദരന്മാർ അവർ ഈമാൻ സംരക്ഷിച്ചതിന്റെ പേരിൽ, അവർ ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യാനിയാകാത്തതിന്റെ പേരിൽ 8 ശ്രേയിതന്മാരുടെയും തലവെട്ടിപ്പോയി.
എന്നെ തലവെട്ടിയില്ല. ചെറുപ്പക്കാരനായ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങളിപ്പോഴൊന്നും ചെയ്യുന്നില്ല. എന്നെ രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു സ്നേഹിതനുണ്ട്. ആ സ്നേഹിതൻ ഒരു മന്ത്രിയെ പോലെയുള്ള ആള്. അദ്ദേഹത്തിന്റെ കൂടെ എന്നെ പറഞ്ഞേച്ചു. ഞാൻ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തി. ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ ഈ ചെറുപ്പക്കാരനായ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? എന്റെ ആശയം മാറ്റാനാണ്, എന്റെ ആദർശം പണയം വെക്കാനാണ്. ഞാൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ടുപോയിട്ട് നിർത്തുന്നത് ഒരു റൂമിലാണ്. ആ റൂമിലതാ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു പെൺകുട്ടി, അത്ര ഭംഗിയുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് പറയുന്നു, ഓ മൈറേ, നീ നിന്റെ ദീനങ്ങ് വിട്ടോ, നിന്റെ ആശയം വിട്ടാൽ ഇവള് നിനക്കുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആ പെൺകുട്ടി തന്നെ എന്റെ റൂമിലേക്ക് കടന്നു. ഞാൻ എന്റെ റൂമിൽ വെച്ച് യാതൊന്നിനും തുനിഞ്ഞില്ല. ഞാൻ നിസ്കാരത്തിൽ തന്നെ മുഴുകി. രാജ്യത്തിന്റെ ഭരണാധികാരം പകുതി എന്നെ ഏൽപ്പിക്കാമെന്ന് വരെ പറഞ്ഞു ഞാൻ അതിനില്ല. അവസാനം ചെയ്ത പണിയാണ്, ഞാനൊരു യുവാവല്ലേ, ചെറുപ്പക്കാരനല്ലേ, എന്നെ വശീകരിക്കാൻ സുന്ദരിയായ പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ റൂമിലാക്കി. എന്നിട്ട് വാതിലും മടച്ച് അതാ വീട്ടുകാരൻ പോയി. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൾ, ഞാൻ അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ചവൾ. ഒരു പെണ്ണിനു വേണ്ടിയോ എന്തിനു വേണ്ടിയോ എന്റെ ദീന് ഞാൻ പടയം വെക്കുകയില്ല. ഞാൻ ഉറച്ചങ്ങ് പറഞ്ഞപ്പോ സുന്ദരിയായ ആ പെണ്ണ്, ഓ ചെറുപ്പക്കാരേ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരനെന്ന് നാമ കൊണ്ട് പറയാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ ആ ഒരു തഖ്വയും ഉണ്ടാകാൻ വലിയ പണിയുണ്ട് കേട്ടോ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ ഞാൻ ആ പെണ്ണിലേക്ക് തിരിഞ്ഞു നോക്കാതെ എന്റെ ദീന് കൈയൊഴിക്കില്ലെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരിക്ക് എന്നോട് വേദോ, നീ നിനക്ക് പോകണമെന്നുണ്ടോ മെയ്റേ? ഞാൻ പറഞ്ഞു, അതെ, വാതില് ഞാൻ തുറന്നു തരാം. രാത്രി നീ നടന്നോ, ഒരു പട്ടാളവും കാണാതെ നടന്നോ, പകല് നീ ഒളിച്ചു നിന്നോ? ഞാൻ അപ്പറഞ്ഞതുപോലെ ആ പെൺകുട്ടി വാതിൽ തുറന്നു തന്നു. ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയങ്ങ് നടന്നു രാത്രി. പകല് ഞാൻ ഒളിച്ചു നിൽക്കും, രാത്രിയിൽ ഞാൻ എന്റെ നാട്ടിലേക്ക് മലകൾ താണ്ടി വഴികൾ താണ്ടി യാത്ര ചെയ്യും. ഞാനങ്ങനെ നടന്നു നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു. നാലാം ദിവസം ഞാനൊരു സ്ഥലത്തിങ്ങനെ നിൽക്കുമ്പോ, ഒരു സ്ഥലത്ത് ആരും കാണാതെ കാത്ത് ഞാൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോ ഞാനിങ്ങനെ പേടിക്കൊന്നു, ആരെങ്കിലും എന്നെ കണ്ടുമുട്ടുമോ, ആരെങ്കിലും എന്നെ പിടിച്ചുകൊണ്ടു പോകുമോ? അങ്ങനെ നിൽക്കുമ്പോഴതാ ഒരു കുതിര സവാരി ചെയ്യുന്ന സംഘത്തെ ഞാൻ കാണുന്നു. എന്റെ മനസ്സിൽ ഞാൻ ഭയപ്പെട്ടു, ആ കുതിരക്കാരെന്നെ കാണുമോ? എന്നെ പിടിച്ചുകൊണ്ടുപോയി അക്രമിയായ രാജാവിന്റെ മുമ്പിലെത്തിക്കുമോ? എന്റെ പേടി എന്റെ ദീന് നശിച്ചു പോകുന്നതാണ്, എന്റെ ഈമാൻ പോയിപ്പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറുപ്പക്കാരെ, ദുനിയാവിൽ ജീവിക്കലല്ല പ്രശ്നം, മരിക്കുമ്പോ ഈമാൻ കിട്ടലാണ് പ്രശ്നം, ആഖിറന്റെ ചപ്പടലാണ് പ്രശ്നം. ആ പ്രശ്നം ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോ, ചിന്തിച്ചു നിൽക്കുമ്പോ ഞാനതാ ദൂരെ നിന്ന് കാണുന്നു, കുതിരക്കാരെന്നെ കൊള്ള ഓടിച്ചു വരുന്നു. അവര് വിളിക്കുന്നു, ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയും ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെടുകയും ചെയ്ത സുഹദാക്കളില്ലേ, ആ
എട്ട് സ്നേഹിതന്മാർ എട്ട് ആളുകളും കുതിരപ്പുറത്ത് കയറി വരികയാണ്. ഞാൻ ചുതേം എന്റെ സമീപത്തെത്തിയപ്പോ ഞാൻ ഇതാ നാല് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു പോയ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതല്ലേ, നിങ്ങളിപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? അവരെന്നോട് മറുപടി പറഞ്ഞു, ബലാ വലാക്കിന്നല്ലാഹ അസ്സ വജല്ല നസറ സുഹദാ അവാദിനല്ലഹും അയ്യസ്ഹദു ജനാസത ഉമർ ഇബ്നു അബ്ദുല്ലസീസ്. വല്ലാത്ത നീതി കാണിച്ചുകൊണ്ട് ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു അല്ലേ നമ്മളെ രാജ്യത്തെ മുസ്ലിം ഭരണാധികാരി? ആ ഭരണാധികാരി മരണപ്പെട്ടു പോയി ഉമൈറേ. അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ സുഹദാക്കളായ ഞങ്ങൾക്ക് അല്ലാഹു സമ്മതം തന്നു. ഞങ്ങളാ മഹാന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ സുഹദാക്കളായ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറിപ്പോയി വരികയാണ് എന്നോട് അവര് പറഞ്ഞു. അതോടുകൂടെ അവരിൽ നിന്നൊരാൾ എന്നോട് പറഞ്ഞു, നിന്റെ കയ്യൊന്ന് പൊക്കൂ. ഞാൻ എന്റെ കയ്യൊന്ന് പൊക്കിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് എന്റെ കൈ കുതിരപ്പുറത്തു നിന്ന് പിടിച്ചു. എന്നെ ആ സുഹദാക്കൾ കയറി യാത്ര ചെയ്യുന്ന കുതിരപ്പുറത്ത് കയറ്റി. അതാ അവർ സ്പീഡിൽ യാത്ര തുടർന്നു. അവസാനം എന്റെ വീട്ടിന്റെ സമീപത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെയും ഇറക്കി. രാജാവിന്റെ കൊട്ടാരത്തിൽ കൊല്ലപ്പെട്ടു പോയ എട്ട് സുഹദാക്കളും കുതിരപ്പുറത്ത് തന്നെ അവർ തിരിച്ചുപോയി. സർവമുജാഹിദും സർവജമാഅത്തുകാരും സർവതബ്ലീഗുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ ഹാഫിൽ ഇബ്നു കസീർ? അദ്ദേഹത്തിന്റെ അൽവിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ ഒമ്പതാം വാല്യം 219 പേജിൽ സുഹദാക്കൾ രക്ഷപ്പെടുത്തിയ ഈ സംഭവം, അതേ ചെറുപ്പത്തിൽ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ഒരു ദൗർബല്യത്തിനും അതാ അടിമപ്പെടാതെ സുന്ദരിയായ പെണ്ണിനെ ഒറ്റക്ക് പ്രൈവറ്റ് റൂമിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോ തിരിഞ്ഞു നോക്കാതെ ദിക്റിലും സലാത്തിലും ദുആയിലും നിസ്കാരത്തിലും കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുത്ത കാവലും ആ ചെറുപ്പക്കാരനായ ഉമൈർ ഇബ്നു ഹബീബ് സുലബി തങ്ങൾക്കുണ്ടായ കറാമത്തും ഇമാം ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽവിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദുന്യാവ് രക്ഷിക്കുന്ന ദുന്യാവിൽ രക്ഷ നൽകുന്നവൻ അല്ലാഹു തന്നെ, ആഖിറത്തിൽ രക്ഷ നൽകുന്നവനും അല്ലാഹു തന്നെ. ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരികളും, അല്ലാഹുവിനെ പ്രിയം വെക്കളും, അല്ലാഹുക്ക് വേണ്ടി ജീവിക്കളും, അല്ലാഹുവിന് വേണ്ടി മരിക്കളും. അതാണ് ഇന്ന സലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും സർവലോകവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിനെ സമർപ്പിച്ചതു തന്നെ. അല്ലാഹുവിനെ പ്രിയം വെച്ച് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ആ രാജാവിനെ ഞാൻ ധിക്കരിക്കുകയില്ല. ആ രാജാവിന് ഇബാദത്തെടുക്കലാണ് എന്റെ അഭിമാനം. ആ രാജാവിന് ദിക്ര ചെയ്യലാണ് എന്റെ ആവേശം. ആ രാജാവിന്റെ ദീന് മുറുകെ പിടിക്കലാണ് എന്റെ കടമ. ആ രാജാവിന് അടിമപ്പെട്ട് ജീവിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ചിന്തയിൽ ജീവിച്ചു മരിക്കുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പലരും വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുമ്പോ രാജാവായ റബ്ബേ ആ ചെറുപ്പക്കാരന് കൊടുക്കുന്ന സമ്മാനമാണ്. അതേ അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ അർശിന്റെ തണൽ തന്നെ. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തവയിലും ചൂടുമുള്ളതിന്റെ കോടതിയിൽ അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനേ.
നിന്റെ സാലിഹീങ്ങളെ പ്രിയം വെച്ചവർ, നിന്റെ ഔലിയാക്കളെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവർ, നിന്റെ സജ്ജനങ്ങളുടെ കൂടെ ചേർന്നവർ, അത്തരം മഹാന്മാരെ പിൻഗാമികളായി ഞങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നീ ദുആക്കി ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഞങ്ങളെ സദസ്സിലും അല്ലാതെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത 10,000 നീ അവരുടെയും ഞങ്ങളുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ.